ഓക്കെ, ഗുഡ് ഈവനിംഗ് ഓൾ. വെൽക്കം ടു കാനഡ ലൈഫ് മലയാളം യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ December 4th കാനഡ ദിവസം, പിന്നെ അതിന്റെ ക്വിസും ആണ് നോക്കാൻ പോകുന്നത്. അതിന് ഓഡിയോ വീഡിയോ എല്ലാവരും ക്ലിയർ ആണെന്ന് നമുക്ക് കമന്റ് ചെയ്യാം. ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ? എക്കോ ഉണ്ടോ? എക്കോ അടിക്കുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ എന്ന് കമന്റ് ചെയ്ത്. വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, സുബിൻ ഗുഡ് ഈവനിങ്. ഓക്കെ, ഓഡിയോ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്താ നോക്കുന്ന? ഇമ്പോർട്ടന്റ് ഡേയ്സ് ആണ് നോക്കുന്ന. ഓക്കെ, അരുൺ സാർ എക്കോ ഉണ്ട്. നല്ല എക്കോ ഉണ്ടോ? എക്കോ ഉണ്ടോ? ക്ലിയർ ആണോ വോയിസ്? അല്ലെങ്കിൽ എക്കോ ഉണ്ടോ? എക്കോ ഉണ്ട് അല്ലേ? എക്കോ ഉണ്ട്. ഓക്കെ, ഓക്കെ. ഇപ്പൊ എങ്ങനെയാ കേക്കുന്ന? ഓക്കെ, ദേർ ഇസ് എൻ എക്കോ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോന്നൊന്ന് പറയണേ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ക്ലിയർ ആയെന്നാ തോന്നുന്നു ഓഡിയോ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്താ നോക്കാൻ പോകുന്നത്? ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആണ് നോക്കാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, ഡൺ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ഡേയ്സിൽ നേവി ഡേ, അതായത് ഇന്ത്യയിൽ നേവി ഡേ എന്നാണ് അനുസരിക്കുന്നത്. 4th December അനുസരിക്കുന്നത്. അപ്പം ഈ നേവി ഡേ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ഓപ്പറേഷൻ ട്രൈഡൻ്റ് എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്തായിരുന്നു. ഏതിനു വേണ്ടിയിട്ടാണ്? ഇൻഡോ പാകിസ്ഥാൻ വാർ 1971 കണ്ടക്ട് ചെയ്തായിരുന്നു. അതിനെ ഒന്ന് കോമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നേവി ഡേ എന്ന് പറയുന്നത് 4th December ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പം നേവി എന്ന എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1612 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ വർഷം തീം എന്താണെന്ന് വെച്ചാൽ സ്വർണിം വിജയ് വർഷമാണ്. നേവി ഡേയുടെ തീം എന്താ? സ്വർണിം വിജയ് വർഷമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ 50 ആയില്ലേ? 1971 ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്, ഓപ്പറേഷൻ ട്രൈഡൻ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ 50 ആയതുകൊണ്ടാണ് സ്വർണിം വിജയ് വർഷം എന്ന് പറയുന്ന ആ തീം എടുത്തിരിക്കുന്നത്. അതായത് എന്താ, ഒരു ടോർച്ച് ഒക്കെ എടുത്തുകൊണ്ട് പോകും. ടോർച്ച് എന്ന് പറഞ്ഞാൽ ഒളിമ്പിക് ടോർച്ച് എന്ന് പറയത്തില്ല, അതുപോലെ ഒരു ടോർച്ച് എടുത്തുകൊണ്ട് പോകുന്നത്. എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഷിംലയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു നേവിയുടെ അനുസരിക്കാൻ വേണ്ടിയിട്ട് 127, അതായത് December 127 നേവി വീക്കും ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നേവി വീക്കും ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിൽ കുറേ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ നേവീസിന് വേണ്ടിയിട്ട് കുറേ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നേവിയുടെ ഇന്ത്യയിൽ 4th December അനുസരിക്കുന്ന നോട്ട് ചെയ്ത് വയ്ക്കുക. വോയിസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം ഇപ്പം നേവിയുടെ ചീഫ് ആരാന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ നേവിയുടെ ചീഫ് ആരാന്ന് ചോദിച്ചാൽ ആർ ഹരികുമാറാണ്. പുള്ളി കരംബീർ സിംഗിനെ മാറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് റീസെൻ്റ് ന്യൂസ് ആണ്, റീസെൻ്റ് അപ്പോയിൻമെൻ്റ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പം നേവിയുടെ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് എന്താ? ഇന്റർനാഷണൽ ഡേ ഓഫ് ബാങ്ക്സ് 4th December അനുസരിക്കുന്നത്. അപ്പം ആ ബാങ്കിങ്ങിൻ്റെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ എന്താ, എല്ലാവർക്കും ആ ബാങ്കിങ്ങിൽ, ബാങ്കിങ് എന്ന് പറയുന്ന സെക്ടറിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നോളജ് കൊടുക്കുന്നതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. എല്ലാ റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും എല്ലാ ഏരിയാസിലും ആ ബാങ്കിങ് എന്ന് പറയുന്ന സംഭവം എത്തണം. അതാണ് ആ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ മെയിൻ. അപ്പോൾ ആ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും എന്ത് ചെയ്യുന്ന ഇന്റർനാഷണൽ ഡേ ഓഫ് ബാങ്ക്സ് എന്ന് പറയുന്നത് 4th December അനുസരിക്കുന്നത്. അപ്പം ഇതെന്നാണ് യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ഡേ ആയിട്ട് എന്താ ഒബ്സർവ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ആഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ December 2019 അതായത് ആഡ് ചെയ്തത്. അപ്പം ഇതെന്തായിരുന്നു? 2020 ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഡേ ഓഫ് ബാങ്ക്സ് 4th December ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പം എന്താ, രണ്ടാമത്തെ എഡിഷൻ ആയിരുന്നു ഇന്റർനാഷണൽ ഡേ ഓഫ് ബാങ്ക്സിൻ്റെ, 4th December എന്താ അബ്സർവ് ചെയ്യുന്നത്, നോട്ട് ചെയ്തേക്ക്. അപ്പം രണ്ട് ദിവസം പഠിച്ചു. നേവി ഡേയും, നേവി ഡേ എന്താ ഇന്ത്യയിലത്തെ നേവി ഡേയും ഇന്റർനാഷണൽ ഡേ ഓഫ് ബാങ്ക്സും ആണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസിലേക്ക് പോവാം. നെക്സ്റ്റ് എന്താ, നാഷണൽ ന്യൂസ് ആണ് നോക്കാൻ പോകുന്നത്.
യൂണിയൻ ഗവൺമെന്റ് എക്സ്റ്റെൻസ് ദ ടൈം ലൈൻ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ സ്മാർട്ട് സിറ്റീസ് മിഷൻ ടു ജൂൺ 2023. അപ്പൊ 2021 വരെ ആയിരുന്നു എന്താ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ, ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്ത് ജൂൺ 2023 വരെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെന്നാ ലോഞ്ച് ചെയ്ത്, 25th June 2015 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം 5 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ കൊറോണ കാരണം, COVID-19 പാൻഡമിക് കാരണം എന്ത് ചെയ്തു, ആ സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്ന് പറയുന്നത് ഒന്ന് മാറിപ്പോയിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എത്ര ആക്കിയിട്ടുണ്ട്, ജൂൺ 2023 വരെ ആക്കിയിട്ടുണ്ട്. ഈ സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് എല്ലാവരുടെയും ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവർക്കും എല്ലാവർക്കും ആ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏരിയാസ്, ലോക്കൽ ഏരിയാസ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലോക്കൽ ഏരിയാസിലുള്ള ലോക്കൽ ഏരിയാസിലുള്ള പീപ്പിളിനും ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തു. അതിന്റെ ടൈം പീരീഡ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ജൂൺ 2023 വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. നോട്ട് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റേറ്റ് ന്യൂസ് ആണ് നോക്കാൻ പോകുന്നത്. ഗോവ ചീഫ് മിനിസ്റ്റർ പ്രമോദ് സാവന്ത് ലോഞ്ച് ചെയ്ത ഗോവ ഇലക്ട്രിസിറ്റി മൊബിലിറ്റി പ്രൊമോഷൻ പോളിസി 2021 ടു പ്രൊമോട്ട് ഇ വെഹിക്കിൾ യൂസേജ്. അപ്പം നോട്ട് ചെയ്ത് വെക്കുക, ഗോവ ഇലക്ട്രിസിറ്റി മൊബിലിറ്റി പ്രൊമോഷൻ പോളിസി 2021 ആരാ ലോഞ്ച് ചെയ്തത്, ഗോവയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്, പ്രമോദ് സാവന്ത് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇ വെഹിക്കിളിന്റെ യൂസേജ്, അതായത് ബാറ്ററി പവേർഡ് വെഹിക്കിൾസ് ഉണ്ടല്ലോ അതിന്റെ യൂസേജ് ഗോവയിൽ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ അവിടുത്തെ കുറച്ച് പേർക്ക്, അവിടുത്തെ പീപ്പിളിന് എന്താ, ഗോവയിലത്തെ പീപ്പിളിന് ജോബ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രിസിറ്റി എന്താണ് ആ ഇ വെഹിക്കിളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് കാരണം അവിടുത്തെ ജോബ്, അവിടെയുള്ള പീപ്പിളിന് ജോബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ്, അതായത് ഈ ഒരു പോളിസി ആര് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഗോവയുടെ സിഎം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഗോവയിൽ തന്നെ നമ്മൾ കുറേ ഇത് പഠിച്ചായിരുന്നു, എന്താ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 52nd edition എവിടെ വെച്ച് നടന്നു, ഗോവയിൽ വെച്ചാണ് നടന്നത്. പിന്നെ എന്താണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ, അതും എവിടെ വെച്ചാണ് നടന്നിരുന്നത്, ഗോവയിൽ വെച്ചാണ് നടന്നിരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്യുക, റീസെന്റ് ന്യൂസ് ആണ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഗോവ, ഗോവയുടെ സ്റ്റാറ്റിക് നോക്കുമ്പോൾ എന്തൊക്കെയുണ്ട്, ക്യാപിറ്റൽ പനാജി ചീഫ് മിനിസ്റ്റർ ഇപ്പൊ നോക്കിയിരുന്ന ആരാ, പ്രമോദ് സാവന്ത്. പി എസ് ശ്രീധരൻപിള്ളയാണ് ആര്, ഗവർണർ, എവിടെ, ഗോവയുടെ ഗവർണർ. നാഷണൽ പാർക്ക് അവിടെ എന്തുണ്ട്, മൊല്ലം നാഷണൽ പാർക്ക്. ജസ്റ്റ് ഒന്ന് നാഷണൽ പാർക്കൊക്കെ ഇങ്ങനെ ന്യൂസ് കാണുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ന്യൂസ് എന്താ, ബാങ്കിങ് ആൻഡ് എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള നോക്കാൻ പോകുന്നത്. Paytm Money launches portfolio management services marketplace for high net worth individual investor. അപ്പം ഈ എന്താ സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ അല്ലെ. അപ്പൊ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ മിനിമം 50 lakh ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് എന്ത് പറയുന്നത്, ഈ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ എന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ സെബി എന്ത് ചെയ്തു, ഈ പി എം എസ് ഇൻവെസ്റ്റ്മെന്റ് സർവീസ് എന്ത് ചെയ്തു, ഹൈ നെറ്റ് എന്താ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അതിന്റെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് മാർക്കറ്റ് പ്ലേസ് പേടിഎം മണിയിലും എന്ത് ചെയ്തു, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, പേടിഎം മണി ലോഞ്ചസ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് മാർക്കറ്റ് പ്ലേസ് ഫോർ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ സെബി എന്താ പറഞ്ഞത്, 50 lakh മിനിമം 50 lakh ഇൻവെസ്റ്റ് ചെയ്യുന്നവരെന്താ ഈ പി എം എസിന്റെ ഇൻവെസ്റ്റ്മെന്റ് സർവീസ് കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സർവീസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ന്യൂസ്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് റിസീവ്സ് 15 crore ഗ്രാൻഡ് ലോൺ ഫ്രം ദ ജപ്പാൻ ഫണ്ട് ഫോർ പോവർട്ടി റിഡക്ഷൻ ഫോർ അർബൻ പ്രൈമറി ഹെൽത്ത് കെയർ യൂസേജ് അക്രോസ് ഇന്ത്യ. അപ്പം ജപ്പാൻ എന്ത് ചെയ്തു, ജപ്പാൻ ഫണ്ട് ഫോർ പോവർട്ടി റിഡക്ഷനിൽ നിന്ന് എന്ത് ചെയ്തു, എ ഡി ബിക്ക് ഒരു 15 crore ലോൺ എന്താ ലോണായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ജപ്പാൻ അതിന്റെ കാശ് കൊടുക്കും, ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് സപ്പോർട്ട് ചെയ്യാൻ, ഇന്ത്യയുടെ അർബൻ പ്രൈമറി ഹെൽത്ത് കെയർ യൂസേജിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ടാണ് ജപ്പാൻ ഫണ്ട് ഫോർ പോവർട്ടി റിഡക്ഷൻ ഇതെന്താ കൊടുത്തിരിക്കുന്നത്, അതായത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അർബൻ പ്രൈമറി ഹെൽത്ത് കെയർ യൂസേജ് ഇന്ത്യയിലുള്ളത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻഹാൻസ് ആയിട്ട് ആൾറെഡി ഉണ്ട്, അതൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 15 crore ഗ്രാൻഡ് ആരാണ് എ ഡി ബിക്ക് ആരാ കൊടുത്തിരിക്കുന്നത്, ജപ്പാൻ ഫണ്ട് ഫോർ പോവർട്ടി റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതായത് മെയിൻ ആയിട്ട് അവരെന്ത് പറയുന്നത്, ഈ പ്രധാനമന്ത്രി ആത്മ നിർഭർ സ്വസ്ഥ ഭാരത് യോജനയും പിന്നെ എന്താണ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ, ഈ രണ്ട് മിഷനാണ് അവർ മെയിൻ ആയിട്ട് അർബൻ ഹെൽത്ത് കെയർ പ്രൈമറി ഹെൽത്ത് കെയർ യൂസേജ് അതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് പറയുന്ന ഈ രണ്ട് സ്കീംസ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആരാ, ജപ്പാൻ ഫണ്ട് ഫോർ പോവർട്ടി റിഡക്ഷൻ. എ ഡി ബിയുടെ സ്റ്റാറ്റിക് ഒക്കെ ഡെയിലി പഠിക്കുന്നതാണ് അല്ലെ. എന്താ ക്യാപിറ്റൽ എവിടെയാണ്, മസായതാ നമ്മുടെ മണീല ഫിലിപ്പൈൻസ് ആണ് അല്ലെ, മണ്ടലിയോങ് മണീല ഫിലിപ്പൈൻസ് ആണ്. അവിടുത്തെ പ്രസിഡന്റ് ആരാ, പ്രസിഡന്റ് ആരാന്ന് ചോദിക്കുമ്പോൾ മസാത്സുഗു അസകാവ. ഡെയിലി പഠിക്കുന്നതാണ്, ഈ ഡി ബിയുടെ ന്യൂസ് വരുമ്പോൾ എല്ലാ ദിവസവും സ്റ്റാറ്റിക് പഠിക്കുന്നതാണ്, അത് മറന്നുപോരും. ഓക്കെ, നെക്സ്റ്റ് എന്താ, കൊട്ടക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട് ലോഞ്ചസ് ഇന്ത്യാസ് ഫസ്റ്റ് നിഫ്റ്റി
ആൽഫ 50 എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ട്. അപ്പം ഈ കൊട്ടക് നിഫ്റ്റി ആൽഫ 50 ETF എന്ന് പറയുമ്പോൾ എന്താ, എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ട്, അതായത് സിൽവറോ ആവും ഗോൾഡോ ആവും. അതായത് ഇത് മെയിനായിട്ട് എന്താ ഷെയർ മാർക്കറ്റിൽ വരുന്ന നിഫ്റ്റി എന്ന് പറയുന്ന അല്ലേ. അപ്പം നിഫ്റ്റി ആൽഫ 50 എന്ന് പറയുമ്പോൾ എന്താ, എക്സസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്ന, നമുക്ക് റിട്ടേൺ കിട്ടുന്ന കമ്പനീസ് ആണ് ഈ നിഫ്റ്റി ആൽഫ 50 ETF വരുന്നത്. അപ്പം കൊട്ടക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട് എന്തായി, ഇന്ത്യയുടെ ആദ്യത്തെ നിഫ്റ്റി ആൽഫ 50 എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ടിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്, നോട്ട് ചെയ്തു കേട്ടോ. അപ്പം ന്യൂ ഫണ്ട് ഓഫർ വിൽ ബി ഓപ്പൺ ഫോർ സബ്സ്ക്രിപ്ഷൻ ടിൽ 15 December 2021 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ന്യൂസ് ആണ്. കൊട്ടക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട് ലോഞ്ചസ് ഇന്ത്യസ് ഫസ്റ്റ് നിഫ്റ്റി ആൽഫ 50 എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ, റാങ്ക്സ് ആൻഡ് ഇൻഡീസസ് ആണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഫാർമർ ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് റാങ്ക്സ് ഫസ്റ്റ് ഇൻ ദ 10th ആനുവൽ വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ റിപ്പോർട്ട്. അപ്പം ഒരു 300 കോഓപ്പറേറ്റീവുടെ റിപ്പോർട്ട് എടുത്തു, അതിൽ ടോപ്പിലിരിക്കുന്നവരാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ റിപ്പോർട്ട് ഇറക്കിയതാണെന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ആണ്. അപ്പം ഇതെന്തിനു വേണ്ടിയിട്ട്, ഈ റാങ്ക് എന്തിനാണ് ബേസ് ചെയ്തിരിക്കുന്നത്, റേഷ്യോ ഓഫ് ടേൺ ഓവർ ഓവർ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പെർ ക്യാപിറ്റ, ഇതിനെയാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, മെയിനായിട്ട് ഈ റാങ്കിങ്ങിന് ബേസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പം അതിൽ ഈ GDP പെർ ക്യാപിറ്റൽ ടേൺ ഓവർ കൂടുതലായിട്ടുള്ള റേഷ്യോ കിട്ടിയിരിക്കുന്ന ആർക്കാണ്, ഈ IFCO ആണ് കിട്ടിയിരുന്നത്. IFCO എന്ന് പറയുന്ന ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. അപ്പം ഇതിൻ്റെ എഡിഷൻ പഠിക്കുക, എത്രാമത്തെ എഡിഷനാണ്, ആനുവൽ വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ റിപ്പോർട്ടിൻ്റെ 10th എഡിഷൻ ആണ്, അതിൽ ടോപ്പ് പൊസിഷനാണ് IFCO കിട്ടിയിരിക്കുന്നത്, നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്താ, അവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻ ആണ് നോക്കുന്നത്. ഡൽഹിസ് നിസാമുദ്ദീൻ ബസ്തി പ്രോജക്ട് വിൻസ് 2 യുനെസ്കോ ഹെറിറ്റേജ് അവാർഡ്സ്. യുനെസ്കോ എന്ന് പറയുമ്പോൾ എന്താ, യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ, അവരുടെ ഹെറിറ്റേജ് കൺസർവേഷൻ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് കൊടുത്തിട്ടുണ്ട്, അവാർഡ് കൊടുത്തിട്ടുണ്ട്, യുനെസ്കോ ഹെറിറ്റേജ് അവാർഡ്. അതിൽ 2 കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയിരിക്കുന്ന ആർക്കാ, ഡൽഹിയുടെ നിസാമുദ്ദീൻ ബസ്തി പ്രോജക്റ്റിനാണ് കിട്ടിയിരിക്കുന്നത്. 2 കാറ്റഗറി ഏതൊക്കെയാ, അവാർഡ് ഓഫ് എക്സലൻസിലും സ്പെഷ്യൽ റെക്കഗ്നേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കാറ്റഗറിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഡൽഹിയിലെത്താണ് കേട്ടോ, ഏഷ്യ പസഫിക് അവാർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെന്താ, ഈ പ്രോജക്റ്റ്, ഈ ഡൽഹി നിസാമുദ്ദീൻ ബസ്തി പ്രോജക്റ്റ് എന്ന് പറയുന്നത് 2007 ലോഞ്ച് ചെയ്തത് കേട്ടോ. അപ്പം ഇതൊരു 70 acres എന്ത് ചെയ്തു, റിനോവേറ്റ് ചെയ്തെടുത്തു, അത് റിനീവൽ പ്രോജക്റ്റ് ആയിരുന്നു, ഇത് അർബൻ റിനീവൽ പ്രോജക്റ്റ് ആയിരുന്നു. ആ 70 acres മെയിൻറ്റെയിൻ ചെയ്ത് തിരിച്ച് റിന്യൂ ചെയ്ത് എടുത്തത് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, യുനെസ്കോയുടെ ഹെറിറ്റേജ് അവാർഡിൽ 2 അവാർഡ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്, നോട്ട് ചെയ്യുക. ഡൽഹി നിസാമുദ്ദീൻ ബസ്തി എന്ത് കിട്ടി, യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ്, 2 കാറ്റഗറിയും നോട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ എന്തായിരുന്നു, യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിൽ എന്താ, ജമ്മു ആൻഡ് കാശ്മീരുടെ ശ്രീനഗറൊക്കെ ആഡ് ആയിരുന്നു അല്ലേ. അതൊന്നും ഒന്ന് അറിഞ്ഞിരിക്കുക, റീസെൻ്റ് ന്യൂസ് ആയിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ശ്രീനഗർ എന്തായിരുന്നു, യുനെസ്കോയുടെ ഹെറിറ്റേജ് സിറ്റിയിൽ ആഡ് ആയിരുന്നു. ഓക്കെ, ആർട്ട് ആൻഡ് കൾച്ചർ കാറ്റഗറി ആയിരുന്നു കേട്ടോ. യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുമ്പോൾ ഓയിൽ ഉണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ലെറ്റർ എന്തായിരിക്കും, പി. അപ്പം സെഷനിൽ വരുന്നവർക്കൊക്കെ അറിയായിരിക്കും ഓയുടെ നെക്സ്റ്റ് ലെറ്റർ പി. അപ്പോൾ പാരീസ് ആണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ, യുനെസ്കോയുടെ, യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ, പാരീസ് ഫ്രാൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ആസാം ഗവൺമെൻറ് കൺഫേഴ്സ് ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആസോം ബൈബപ്പ് ടു രത്തൻ ടാറ്റ. രത്തൻ ടാറ്റയ്ക്കാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ആസാം ബൈബപ്പ് എന്ന് പറയുന്നത്, അതായത് ഏറ്റവും മികച്ച എന്താ, ആസാം ഗവൺമെൻറ്റിൻ്റെ ഹോണറാണ്, ആസാമിൻ്റെ ഹയ്യസ്റ്റ് സിവിലിയൻ ഹോണറാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്, റട്ടൻ താട്ടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, അവിടുത്തെ ക്യാൻസർ കെയർ സർവീസിന് വേണ്ടിയിട്ട് പുള്ളി എന്ന് വെച്ചാൽ കുറേ എമൗണ്ട് ഡൊണേറ്റ് ചെയ്തു. അപ്പം ആ ക്യാൻസർ കെയർ സർവീസിന് കാരണം ഡൊണേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഹയ്യസ്റ്റ് സിവിലിയൻ ഹോണറായ അസോം ബൈബബ് എന്ന് പറയുന്ന ആർക്ക് കൊടുത്തിരിക്കുന്ന, റട്ടൻ താട്ടയ്ക്ക് കൊടുത്തിരിക്കുന്നത്. റട്ടൻ ടാട്ട ഇസ് ദ ചെയർമാൻ ഓഫ് ടാറ്റ സൺസ്, നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ന്യൂസ് ആണ് അവാർഡ്സിൽ, നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്താ, അപ്പോയിൻമെന്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. പ്രദീപ് ഷാ വാസ് അപ്പോയിന്റ് എസ് എ ചെയർമാൻ ഓഫ് നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി, അതായത് മുംബൈ ബേസ് ചെയ്തിട്ടുള്ള, മുംബൈ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയുടെ ചെയർമാനായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, പ്രദീപ് ഷായനാണ് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, എന്താ, ഇന്ത്യ ഡെപ്റ്റ് റെസൊല്യൂഷൻ കമ്പനി അതിന്റെ ഡയറക്ടർ MD ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന, ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന, സഞ്ജയ് ജെയിൻ. പുള്ളി ആദിത്യ ബിർള അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. പുള്ളിക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഏത് ഓർഗനൈസേഷൻ, ഇന്ത്യ ഡെപ്റ്റ് റെസൊല്യൂഷൻ കമ്പനി. അപ്പം NARCL ചെയർമാൻ ആരാണ്, പ്രദീപ് ഷാ, നോട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് സ്പോർട്സ് ആണ് നോക്കാൻ പോകുന്ന, ഇമ്പോർട്ടൻ്റ് ന്യൂസ് ആണ്. അജാസ് പട്ടേൽ ബികം ദ 3rd ബോളർ ടു ടേക്ക് 10 wickets ഇൻ എ ടെസ്റ്റ് ക്രിക്കറ്റ് ഇന്നിങ്സ് ആഫ്റ്റർ അനിൽ കുംബ്ലെ ആൻഡ് ജിം ലേക്കർ. അപ്പം അജാസ് പട്ടേൽ ന്യൂസിലാൻഡിൻ്റെ ബൗളറാണ്, ഇന്ത്യൻ ഓറിജിനാണ് കേട്ടോ, അജാസ് യൂസുഫ് പട്ടേലാണ് പേര്. പുള്ളി എന്താ 3rd bowler ആയിട്ട്
ടെൻ വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഒറ്റ ഇന്നിങ്സിലാണ് 10 വിക്കറ്റ് എടുത്തത്. അപ്പോൾ ടെസ്റ്റ് ഇപ്പം നടന്നായിരുന്നു അല്ലേ, ഇന്ത്യയും ന്യൂസിലാൻഡ് തമ്മിലുള്ള ടെസ്റ്റ് നടന്നായിരുന്നു. അതിൽ ഒരു ദിവസത്തിൽ ഒരു ഇന്നിങ്സിൽ എന്ത് ചെയ്തു, 10 വിക്കറ്റ് എടുത്തു. സെക്കൻഡ് ഡേയിലാണ് നടന്നത്, വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് നടന്നത്. വാങ്കഡെ സ്റ്റേഡിയം എവിടെയാണ്, മുംബൈയാണ്. അപ്പം ഇതിനു മുമ്പ് ഇങ്ങനെ 10 വിക്കറ്റ് എടുത്തവരാരൊക്കെയാണ്, ഓസ്ട്രേലിയയുടെ ജിം ലേക്കർ എടുത്തിട്ടുണ്ട് 10 വിക്കറ്റും 1956. അതിനുശേഷം ആരാ, ഇന്ത്യയുടെ അനിൽ കുംബ്ലെ 1999 പാകിസ്ഥാനിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള മാച്ചിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, 10 വിക്കറ്റ് എടുത്തത്. അപ്പം മൂന്നാമത്തെ പ്ലെയർ ആരാ, അജാസ് പട്ടേലാണ്, ന്യൂസിലാൻഡിന്റെ ബൗളറായിരുന്നു. നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ഒബിച്ചുറിയാണ് ഒരെണ്ണമാണുള്ളത് നോക്കാം. ഫോമർ ഗവർണർ ഓഫ് തമിഴ്നാട് ആൻഡ് എക്സ് ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ് കെ റോസയ്യ പാസ്ഡേവേ. അപ്പം 88 മരിക്കുന്നത്. പുള്ളി എന്തൊക്കെയായിരുന്നു, തമിഴ്നാടിന്റെ ഫോമർ ഗവർണർ ആയിരുന്നു, ആന്ധ്രാപ്രദേശിന്റെ എക്സ് ചീഫ് മിനിസ്റ്റർ, ഫോർമർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും ന്യൂസേ ഉള്ളൂ, പെട്ടെന്ന് തീർന്നു, സിമ്പിൾ ആയിട്ടുള്ള ന്യൂസ് ആണ്. എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് സെഷനിൽ പോസ്റ്റ് ചെയ്യുക. പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ട് എന്താ നോക്കാൻ പോകുന്നത്, നമ്മള് ക്വിസ് നോക്കാൻ പോകുന്നു. ഒരു 10 ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്, പെട്ടെന്ന് തീർക്കാം. അപ്പം ഓപ്ഷൻസ് കാണാം, എല്ലാത്തിലും ഓപ്ഷൻസ് കാണും, 5 ഓപ്ഷൻസ് ഉണ്ട്. നോക്കിയിട്ട് എന്താ ശരിയോ അതിന്റെ ആൻസർ പറയാം. എല്ലാവരും ആൻസർ പറയാൻ റെഡി ആയ കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യട്ടെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്താലോ. When was the International Day of Banks added to the United Nations International Days? Options 2016, 2014, 2019, 2015, 2018. ഏത് വർഷമാണ് യുണൈറ്റഡ് നേഷനിലെ ഇന്റർനാഷണൽ ഡേയുടെ ലിസ്റ്റിൽ എന്താ ഇന്റർനാഷണൽ ഡേ ഓഫ് ബാങ്ക്സ് എന്ന് പറയുന്നത് ആഡ് ആയത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇന്റർനാഷണൽ ഡേ ഓഫ് ബാങ്ക്സ് എന്നായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് അല്ലെ, 2019 ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സി. ഓക്കെ, ആരാദ്യം പറഞ്ഞ, അശ്വതി എം ആർ കറക്റ്റ് ആണ്. ഫസ്റ്റ് വൺ സി ആയിരുന്നു. ശ്രീദേവി കറക്റ്റ് ആണ്. സിമി രാജു കറക്റ്റ് ആണ്. ഓക്കെ, 2019. ഓക്കെ, എന്നാണ് അനുസരിക്കുന്നത്? അമല സുനിൽ കറക്റ്റ് ആണ്. ഫസ്റ്റ് വൺ സി ആയിരുന്നു. ഏത് ദിവസമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ബാങ്ക്സ് വരുന്നത്? ഇന്ന് ഏത് ദിവസമാണ് പഠിച്ചത്? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ ലോഞ്ച് ദ ഇലക്ട്രിസിറ്റി മൊബിലിറ്റി പ്രൊമോഷൻ പോളിസി 2021 ടു പ്രൊമോട്ട് ഇ വെഹിക്കിൾ യൂസേജ്? ഓപ്ഷൻസ് ഗോവ, ഗുജറാത്ത്, കേരള, കർണാടക, ആസാം. സെക്കൻഡ് ഓൺ ആൻസർ. സെക്കൻഡ് ഓൺ ആൻസർ ഗോവ ആയിരുന്നു. കറക്റ്റ് ആണ് അല്ലേ. സെക്കൻഡ് ഓൺ ആൻസർ എ ആയിരുന്നു. ഓക്കെ, December 4 ആയിരുന്നു. ശ്രീദേവി കറക്റ്റാണ്. ഓക്കെ, സിമി രാജു കറക്റ്റ് ആണ്. സെക്കൻഡ് ഓൺ എ ആയിരുന്നു. ശ്രീദേവി കറക്റ്റ് ആണ്. സൂപ്പർ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫേം ലോഞ്ച് ദ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് മാർക്കറ്റ് പ്ലേസ് ഫോർ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്? ഓപ്ഷൻസ് ഭാരത് പേ, പേപ്പാൽ, പേടിഎം മണി, ഫോൺ പേ, ഗൂഗിൾ പേ. തേർഡ് ഓൺ ആൻസർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ അമല സുനിൽ, പ്രീത, ജിഷ്ണു, അലീന, ജോസഫ്. കറക്റ്റ് ആണ്. സെക്കൻഡ് ഓൺ ആൻസർ എ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? ആൻസർ നോക്കാം. സി അല്ലേ, പേടിഎം മണിയാണ്. എന്താ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് മാർക്കറ്റ് പ്ലേസ് കൊണ്ടുവന്നിരിക്കുന്നത്. സെബി ആണ് ഇങ്ങനെ എന്താ നമുക്ക് അമൗണ്ട് പറഞ്ഞിട്ട് 50 ലക്ഷത്തിൻ്റെ മിനിമം 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ഈ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് ലോഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ പേടിഎം മണി എന്ത് ചെയ്ത ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് ഓൺ ആൻസർ സി ആയിരുന്നു. അശ്വതി എം ആർ കറക്റ്റ് ആണ്. സിമി രാജു, ശ്രീദേവി കറക്റ്റ് ആയിരുന്നു, ആദ്യം ചെയ്തിട്ടുണ്ട്. അരുൺ സാർ കറക്റ്റ് ആണ്. അമല സുനിൽ, അലീന, ജോസഫ് കറക്റ്റ് ആയിരുന്നു. സൂപ്പർ. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഇസ് എ ലോൺ അമൗണ്ട് റിസീവ്ഡ് ബൈ ദ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഫ്രം ദ ജപ്പാൻ ഫണ്ട് ഫോർ പോവർട്ടി റിഡക്ഷൻ ഫോർ അർബൻ പ്രൈമറി ഹെൽത്ത് കെയർ യൂസേജ് അക്രോസ് ഇന്ത്യ? ഓപ്ഷൻസ് 15 crore, 10 crore, 5 crore, 12 crore, 7.5 crore. ഫോർത്ത് ഓൺ ആൻസർ എന്തായാലും. ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആൻസർ നോക്കാം. 15 crore ആണ് ആർക്ക് കൊടുത്തിരുന്നത്? എ ഡി ബിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് അല്ലേ. എ ഡി ബി റിസീവ് ചെയ്ത് ആരുടെ കയ്യിൽ നിന്ന്? ജപ്പാൻ ഫണ്ട് ഫോർ പോവർട്ടി റിഡക്ഷൻ്റെ കയ്യിൽ നിന്ന്.
ഇന്ത്യയുടെ അർബൻ പ്രൈമറി ഹെൽത്ത് ഓൾറെഡി ഉണ്ട്, അതിനെ ഒന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫോർത്ത് വൺ ആൻസർ എ. ആരാദ്യം പറഞ്ഞ അശ്വതി അമല സുനിൽ അരുൺ സാർ, സൂപ്പർ. ഫോർത്ത് വൺ എ ആയിരുന്നു. അലീന ജോസഫ് കറക്റ്റാണ്, ഷിമി രാജു കറക്റ്റാണ്, ശ്രീദേവി കറക്റ്റായിരുന്നു. ഫിഫ്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മ്യൂച്വൽ ഫണ്ട് കമ്പനി ലോഞ്ച് ഇന്ത്യസ് ഫസ്റ്റ് നിഫ്റ്റി ആൽഫ 50 എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്? ഓപ്ഷൻസ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട്, ആക്സിസ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി, പി എൻ പി പരിബാസ് അസറ്റ് മാനേജ്മെന്റ്, എസ് ബി ഐ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട്, കൊട്ടക് മഹേന്ദ്ര മ്യൂച്വൽ ഫണ്ട്. ഫിഫ്ത് വൺ ആൻസർ എന്തായിരുന്നു? ഫിഫ്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? ഈ അല്ലേ, കൊട്ടക് മഹേന്ദ്ര മ്യൂച്വൽ ഫണ്ടാണ് നിഫ്റ്റി ഫസ്റ്റ് നിഫ്റ്റി ആൽഫ 50 എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ട് ലോഞ്ച് ചെയ്ത കമ്പനി, മ്യൂച്വൽ ഫണ്ട് കമ്പനി. ഓക്കെ, അരുൺ സാർ കറക്റ്റായിരുന്നു, സൂപ്പർ. ഓക്കെ, ഫിഫ്ത് വൺ ഇ. ഓക്കെ, അമല സുനിൽ കറക്റ്റായിരുന്നു, ഫിഫ്ത് വൺ ഇ ആയിരുന്നു. ശ്രീദേവി കറക്റ്റാണ്, സൂപ്പർ. സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് റാങ്ക്ഡ് ഫസ്റ്റ് ഇൻ ദ 10th ആനുവൽ വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ റിപ്പോർട്ട്. ഹൂ റിലീസ് ദ റിപ്പോർട്ട്? ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്, അമുൽ, ഹോർട്ടിക്കൾച്ചർ പ്രൊഡ്യൂസർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റി, അന്യോന്യ കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, കർണാടക മിൽക്ക് ഫെഡറേഷൻ. സിക്സ്ത് വൺ ആൻസർ എന്താ? ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ അശ്വതി എം ആർ, അലീന ജോസഫ്, സിമി രാജു കറക്റ്റായിരുന്നു, സൂപ്പർ. സിക്സ്ത് വൺ ആൻസർ എന്താ? ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്, ഐ സി എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഇപ്പൊ 10th എഡിഷൻ ആയിരുന്നു, അതൊന്ന് നോട്ട് ചെയ്യുക. ഐ സി എ ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ടോപ്പ് ആരാണ്? ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്, ഇഫ്കോ ആണ് ടോപ്പിലിരിക്കുന്നത്. ഓക്കെ, ജി ഡി പി പെർ ക്യാപിറ്റയിൽ കൂടുതലുള്ള കമ്പനിയിലാണ്, 300 കമ്പനിയുടെ റിപ്പോർട്ട് റാങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നത്, അതിലാണ് ഇഫ്കോ ടോപ്പ്. അമുൽ സെക്കൻഡ് വരുന്നുണ്ട് കേട്ടോ, സെക്കൻഡോ തേർഡോ വരുന്നുണ്ട്, അമുൽ തേർഡ് ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ ഓക്കെ, ആരാദ്യം പറഞ്ഞ? അരുൺ സാർ, അശ്വതി എം ആർ, അമല സുനിൽ കറക്റ്റായിരുന്നു. സിക്സ് തോൺ എ ആയിരുന്നു. ശ്രീദേവി, അലീന ജോസഫ് കറക്റ്റാണ്. സിക്സ് തോൺ എ ആയിരുന്നു കറക്റ്റ് ആൻസർ. സെവൻത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു വാസ് അപ്പോയിന്റഡ് ആസ് എ ചെയർമാൻ ഓഫ് ദ നാഷണൽ അസേർട്ട് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്? ഓപ്ഷൻസ് ഷേ ഷാ, പ്രദീപ് ഷാ, ഗുൽദീപ് ഷാ, സഞ്ജയ് ഷാ, രാകേഷ് ഗുപ്ത. സെവൻത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? സെവൻത് വൺ ആൻസർ. ഓക്കെ, സെവൻത് വൺ ആൻസർ ബി ആയിരുന്നു കറക്റ്റ്. പ്രദീപ് ഷാ ആണ് കറക്റ്റ് ആൻസർ, നാഷണൽ അസെറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡിന്റെ ചെയർമാൻ. ഓക്കെ, അശ്വതി കറക്റ്റാണ്, സൂപ്പർ. സെവൻത് വൺ ആൻസർ ബി ആയിരുന്നു. സിമി രാജു കറക്റ്റായിരുന്നു, സൂപ്പർ. അരുൺ സാർ കറക്റ്റാണ്. ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹു വാസ് ബെസ്റ്റോർഡ് വിത്ത് ആസോം ബൈബബ് അവാർഡ് ബൈ ദ ആസാം ഗവൺമെന്റ്? ഓപ്ഷൻസ് മുകേഷ് അംബാനി, രത്തൻ ടാറ്റ, ഗൗതം അദാനി, ശിവ് നാടാർ, സൈറസ് പൂനാവാല. എയ്ത്ത് വൺ ആൻസർ. ഓക്കെ, സെവൻത് ക്വസ്റ്റ്യൻ അമല സുനിൽ, അലീന ജോസഫ്, ശ്രീദേവി കറക്റ്റായിരുന്നു. സെവൻത് വൺ ആൻസർ ബി ആയിരുന്നു, സൂപ്പർ. എയ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? എയ്ത്ത് വൺ ആൻസർ. ഓക്കെ, മുകേഷ് അംബാനി അല്ല കേട്ടോ, അത് ആൻസർ തെറ്റിയതാണ്. ആൻസർ എന്തായിരുന്നു? ബി ആയിരുന്നു കറക്റ്റ് ആണ് അല്ലേ. ബി ആയിരുന്നു കറക്റ്റ് ആൻസർ. ഏതിൻ്റെ ഈ ആസാം ബൈബ് അവാർഡ് കിട്ടിയത്? റത്തൻ ടാറ്റയ്ക്ക് ആയിരുന്നു. എയ്ത്ത് വൺ ആൻസർ ബി ആണ്, റത്തൻ ടാറ്റ, ടാറ്റ സൺസിൻ്റെ. ഓക്കെ, അരുൺ സാർ കറക്റ്റാണ്, അശ്വതി കറക്റ്റായിരുന്നു, അമല സുനിൽ കറക്റ്റാണ്, സൂപ്പർ. ശ്രീദേവി ഓക്കെ, എയ്ത്ത് വൺ ബി ആയിരുന്നു. അലീന ജോസഫ് കറക്റ്റാണ്. നയൻത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അജാസ് പട്ടേൽ ബിക്കം ദ തേർഡ് ബൗളർ ടു ടേക്ക് 10 wickets ഇൻ എ ടെസ്റ്റ് ക്രിക്കറ്റ് ഇന്നിങ്സ് ആഫ്റ്റർ അനിൽ കുംബ്ലെ ആൻഡ് ജിം ലേക്കർ. വിച്ച് കൺട്രി ഡസ് ഹി ഹെയിൽ ഫ്രം? ഓപ്ഷൻസ് സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇന്ത്യ. ഏത് കൺട്രിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. നയൻത്ത് വൺ ആൻസർ. നയൻത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആയിരുന്നു അല്ലേ, ന്യൂസിലാൻഡ് ആയിരുന്നു, കറക്റ്റാണ്. അജാസ് പട്ടേൽ ന്യൂസിലാൻഡ് ആയിരുന്നു. ഓക്കെ, അരുൺ സാർ കറക്റ്റാണ്, അശ്വതി, അമല, സുനിൽ കറക്റ്റാണ്. നയൻത്ത് വൺ സി ആണ്, സിമി രാജു, ശ്രീദേവി കറക്റ്റാണ്. നയൻത്ത് വൺ സി ആണ്. ഓക്കെ, സൗത്ത് ആഫ്രിക്ക അല്ല. ജിം ലേക്കർ ഏത് കൺട്രി ആണെന്നൊന്ന് പറയണേ. 1956 പുള്ളി ആദ്യമായിട്ട് എന്താ 10 wickets എടുത്തായിരുന്നു. ജിം ലേക്കർ ഏത് കൺട്രിയാണെന്ന് കമാൻഡ് ഇടുക കേട്ടോ. ഓക്കെ, ശ്രീഹരി പ്രതാപ് കറക്റ്റാണ്, ന്യൂസിലാൻഡ് ആയിരുന്നു കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോമർ ഗവർണർ ഓഫ് തമിഴ്നാട് കെ റോസയ്യ പാസ്ഡ് അവേ. ഹി വാസ് ദ എക്സ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഡാഷ്. ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് കേരള, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. ടെൻത്ത് വൺ ആൻസർ.
10,000 ആൻസർ എന്തായിരുന്നു? ആന്ധ്രാപ്രദേശ് ആയിരുന്നു കറക്റ്റ് ആൻസർ. ഓക്കെ, ഇ ആണ് 10,000 ആൻസർ, ഇ ആയിരുന്നു കറക്റ്റ് വൺ. ഓക്കെ, ആരാദ്യം പറഞ്ഞിരുന്നത്? അരുൺ സാർ, അശ്വതി കറക്റ്റ് ആണ്. ഓക്കെ, ലാഗ് ആവുന്നുണ്ടോ? ലൈവ് കമാൻഡ് വരുന്നില്ല. ഓക്കെ, 10th one E ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ആന്ധ്രാപ്രദേശിന്റെ ഫോമർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ, അരുൺ സാർ, അശ്വതി, അമലാ സുനിൽ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, ഇംഗ്ലണ്ട് ആയിരുന്നു കറക്റ്റ് ആൻസർ, അരുൺ സാർ. ഓക്കെ സൂപ്പർ. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ നോക്കിയിരുന്നു? ഡിസംബർ 4th കറണ്ട് അഫേഴ്സ്, ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫേഴ്സ് നോക്കിയായിരുന്നു. പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു 10 ക്വിസ് നോക്കിയായിരുന്നു. എല്ലാവരും കറക്റ്റാണ് ചെയ്തിരുന്നത് ആൻസറൊക്കെ. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെഷനിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ലൈവ് കംപ്ലീറ്റ് ആയാലും ഓർഡിനറി കമൻറ്റ് സെഷനിൽ പോസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പം സെഷനിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ ജോയിനിങ് ദ സെഷൻ. ഇതുപോലെ ഇനിയൊരു സെഷനിൽ കാണാം. ബൈ, താങ്ക് യു.